മലയാളികൾക്കാകെ പ്രിയങ്കരിയായ നടി ശോഭന തൃശ്ശൂരിൽ നടന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടെ പങ്കെടുത്ത ബി ജെ പിയുടെ പരിപാടിയിൽ പങ്കെടുത്തത്, ആ വേദിയിലെത്തിയത് വലിയ ചർച്ചകൾക്ക് കേരളത്തിലാകെ കാരണമായി. ശക്തമായ ഒരു നേതൃത്വത്തിൻ്റെ കാലത്താണ് നമ്മൾ ഈ രാജ്യത്തിപ്പോൾ ജീവിക്കുന്നത് എന്ന് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തെ ബി ജെ പിയുടെ സർക്കാരിനെ അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ വ്യാഖ്യാനിക്കാവുന്ന വിധത്തിൽ പറഞ്ഞു. സ്വാഭാവികമായിട്ടും ചർച്ചകളുണ്ടായി, ചർച്ചകൾ ഇപ്പോഴും നടക്കുകയാണ്. പ്രതികരണങ്ങളും എതിർ പ്രതികരണങ്ങളും ഒക്കെ ആയിട്ട് പല രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രവർത്തകരും നേതാക്കളും ഒക്കെ അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിലാണ് ആ ചർച്ച വലുതായിട്ട് നടക്കുന്നത്. ഈ ചർച്ച ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്, അല്പ ദിവസങ്ങൾക്ക് മുമ്പ് അവർ ശോഭന സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച, തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച കേരളീയം പരിപാടിയുടെ വേദിയിലും എത്തിയിരുന്നു. അത് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷ സർക്കാരിൻ്റെ മന്ത്രിമാരാകെയും പങ്കെടുക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ ഒരു വലിയ പരിപാടിയായിരുന്നു. അവിടെ മോഹൻലാലും മമ്മൂട്ടിയും കേരളത്തിലെ മറ്റ് പ്രധാനപ്പെട്ട രണ്ട് സൂപ്പർ താരങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന കാലത്ത് ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു വേദിയിൽ അവരെത്തി. അതിന് തൊട്ട് പിന്നാലെ അധികം വൈകാതെ ബി ജെ പിയുടെ ഒരു പരിപാടിയിലേക്ക് വന്നു. അത് യഥാർത്ഥത്തിൽ ബി ജെ പി കേന്ദ്ര സർക്കാരിൻ്റെ പരിപാടിയല്ല, ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടി സംഘടിപ്പിച്ച പരിപാടിയാണ്. അവരുടെയും രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതുമായുള്ള രാഷ്ട്രീയ നേതാവായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ പങ്കെടുത്തു എന്നതാണ് അതിലെ ഏറ്റവും സവിശേഷതയുള്ള ഒരു പരിപാടിയാക്കി അതിനെ മാറ്റിയത്. ഏതായാലും അവിടെ വന്ന് അവർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള പ്രഭാഷണം നടത്തി. അപ്പോൾ തന്നെയും വലിയ തോതിലുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിലാകെ ഉയർന്നു വന്നിരുന്നു. ശോഭന ബി ജെ പി കാരിയാണോ, ബി ജെ പി കാരിയായോ എന്നതടക്കമുള്ള സംശയങ്ങളുമായിട്ട് ആളുകൾ വന്ന് ചർച്ച നടത്തുന്നതിനിടയിലാണ് അവർ ഈ പരിപാടിയുടെ ഫോട്ടോസ് അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഇട്ടത്. അതിനകത്ത് അവർ പറഞ്ഞത് ഹ്യൂജ് ഫാൻ മൊമെൻ്റ് എന്നാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹ്യൂജ് ഫാനാണ്, വലിയ ഫാനാണ് താൻ എന്ന് യാതൊരു സംശയത്തിനും ഇട നൽകാത്ത വിധം ശോഭന പറഞ്ഞു, പ്രഖ്യാപിച്ചു. ഇത് വലിയ എതിർപ്പിന് കാരണമായി. എങ്ങനെ? ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ എതിർപക്ഷത്ത് നിൽക്കുന്ന കോൺഗ്രസും സി പി എമ്മും അടക്കമുള്ള ആളുകളുടെ പ്രവർത്തകർ സോഷ്യൽ മീഡിയയിൽ ശോഭനയെ എതിർക്കുന്ന നിലയുണ്ടായി. ഒട്ടും വൈകാതെ പെട്ടെന്ന് തന്നെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ വന്ന് ഈ കാര്യത്തിലെ തങ്ങളുടെ നിലപാട് പ്രഖ്യാപിച്ചു. ശോഭനയെ തള്ളിക്കളയാൻ ഞങ്ങളില്ല എന്ന അഭിപ്രായം അദ്ദേഹം വളരെ പരസ്യമായിട്ട്, ചോദ്യത്തിന് ഉത്തരമായിട്ടാണ്, മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് അത് പറഞ്ഞത്. പക്ഷേയെങ്കിലും അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ശോഭനയെ എങ്ങോട്ടെങ്കിലും തള്ളി പുറത്താക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ആളായിട്ട് മാറ്റാനോ തങ്ങളില്ല എന്ന് സി പി എം സുചിന്തിതമായിട്ടും വളരെ ഉറച്ചും അങ്ങ് പ്രഖ്യാപിക്കുന്ന നില ഉണ്ടായി. ഏതെങ്കിലും ഒരു അറയ്ക്കകത്താക്കിയിട്ട് തള്ളിക്കളയേണ്ടുന്ന ആളുകളല്ല കലാപ്രവർത്തകരെന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരിലൂടെ നാട്ടുകാരോടാകെ പറഞ്ഞു. അത് പ്രധാനപ്പെട്ട ഒരു കാരണം. സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി വളരെ പെട്ടെന്ന് വന്ന് ഈ കാര്യം പ്രഖ്യാപിച്ചതിൻ്റെ ഒരു കാരണം, ഈ അഭിപ്രായം നിലപാട് അറിയിച്ചതിൻ്റെ ഒരു കാരണം, ഏറ്റവും വലുതായിട്ട് ഈ ചർച്ച സോഷ്യൽ മീഡിയ വേദികളിൽ നടത്തിക്കൊണ്ടിരുന്നത് ഇടതുപക്ഷ പ്രവർത്തകരായിരുന്നു എന്നതുകൊണ്ടാണ്. ഇടതുപക്ഷക്കാർ, പ്രത്യേകിച്ചും സി പി എമ്മിൻ്റെ സൈബർ അണികളൊക്കെയാണ് ഈ കാര്യത്തിൽ ഏറ്റവും ഇൻവോൾവ് ആയിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ നേരത്തെ ഈ പറഞ്ഞതുപോലെ കോൺഗ്രസ്സുകാർ കൂടെ ഈ അഭിപ്രായം പറയുന്നുണ്ട്. ബി ജെ പിക്കാർ സ്വാഭാവികമായിട്ടും ശോഭനയെ കൂടെ ആ വേദിയിൽ കണ്ടതുകൊണ്ടുള്ള സന്തോഷത്തിൻ്റെ പ്രകടനവും നടത്തുന്നുണ്ട്. നിശ്ചയമായിട്ടും കേരളത്തിൽ ഇത് ചർച്ച ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലല്ലോ. കേരളത്തിലെ ഏറ്റവും വലിയ അഭിനേതാക്കളിൽ ഒരാളായിട്ടാണ് ശോഭനയെ നമ്മൾ കാണുന്നത്. കേരളത്തിലെ ഏറ്റവും ഐക്കണിക്കായിട്ടുള്ള പല സിനിമകളിലെയും പ്രധാനപ്പെട്ട താരം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അറിയാവുന്ന മുഖങ്ങളിലൊന്ന് ശോഭനയാണ്. നർത്തകി എന്ന നിലക്കൂടെ അവർക്ക് വലിയ ഒരു സ്വീകാര്യത സമൂഹത്തിലാകെ തന്നെ ഉള്ളതാണ്. സ്വാഭാവികമായിട്ടും അവർ ഒരു രാഷ്ട്രീയ നിലപാടോ മറ്റോ പ്രഖ്യാപിച്ചാൽ നിശ്ചയമായിട്ടും ആ നിലപാടിന് അനുകൂലമായിട്ട് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സന്തോഷ പ്രകടനവും ഈ രാഷ്ട്രീയ പാർട്ടിയെ എതിർക്കുന്ന മറ്റു രാഷ്ട്രീയ പാർട്ടികളും പ്രവർത്തകരും അതിനെ എതിർക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഒരു സങ്കട പ്രകടനവും കൂടെ നിശ്ചയമായിട്ടും കേരളം കാണുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുണ്ടായി. ബി ജെ പിയുടെ അനുകൂല നിലപാടാണ് അവർ സ്വീകരിച്ചിരിക്കുന്നതെന്ന് കണ്ടാകെ ബുദ്ധിമുട്ടിലായിട്ട് ഈ പറയുന്ന എതിർപക്ഷത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകൾ സംസാരിക്കുന്നത് നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇത് അത്ഭുതപ്പെടേണ്ടതോ അമ്പരക്കേണ്ടതോ ആയിട്ടുള്ള കാര്യമൊന്നുമില്ല. ബി ജെ പി ഇതര രാഷ്ട്രീയ പക്ഷങ്ങളിൽ ഇത്രക്ക് വലിയ ആശങ്ക ഉണ്ടാകേണ്ടെന്ന കാര്യമില്ല എന്ന് പറയാനായിട്ടാണ് യഥാർത്ഥത്തിൽ അപ്പർകട്ടിൽ ഈ വീഡിയോയിൽ ഞാൻ ശ്രമിക്കുന്നത്. ശോഭന പ്രകടിപ്പിച്ചത് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പക്ഷത്തോടുള്ള അടുപ്പമാണ് എന്നതിനേക്കാൾ കൂടുതൽ അത് അധികാരത്തോടുള്ള അടുപ്പമാണ്, ബഹുമാനമാണ്, അധികാരത്തോടുള്ള ബഹുമാന പ്രകടനമാണ് ശോഭന എന്ന കലാകാരിയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അധികാരത്തോട്, അതായത് നമുക്കറിയാം ഇന്ത്യ പോലത്തെ ഒരു വലിയ രാജ്യത്തിൻ്റെ, മഹാരാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അധികാര പദവിയിൽ ഇരിക്കുന്നത് ബി ജെ പി ആണ്. ബി ജെ പി ആണ് ഇന്ത്യ പോലൊരു വലിയ രാജ്യം ഇപ്പോൾ ഭരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും ശക്തനായിട്ടുള്ള നേതാവായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അധികാരം എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തെ പവർ എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഐക്കണായിട്ട് ഈ ബി ജെ പിയും സംഘപരിവാര സംഘടനകളും നരേന്ദ്രമോദിയും ഒക്കെ വന്നിട്ടുണ്ട്. ഈ അധികാരത്തോടുള്ള ആഭിമുഖ്യമാണ്, ബഹുമാനമാണ് ശോഭന ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്
ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ മതി. അതായത് ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത് ബി ജെ പി അല്ല, നരേന്ദ്രമോദി അല്ല എന്ന് കരുതുക. നിങ്ങൾക്ക് മനസ്സിൽ ഏറ്റവും ദുർബലമായിട്ട് ഇന്ന് കണക്കാക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ വിചാരിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ എൻ്റെ മനസ്സിൽ ഈ കിറ്റക്സ് മുതലാളിയുടെ 2020 എന്ന പാർട്ടിയാണ് വിചാരിക്കുന്നത്. ഈ 2020 ഇതൊരു തമാശയ്ക്ക് വേണ്ടി പറയുന്നതാണ്, കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയിട്ടൊരു ഉദാഹരണം എന്നൊക്കെ പറയുന്നതാണ്. പരിഹാസമോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സംഗതികളോ ഇതിനകത്തില്ല. പക്ഷേ ഒട്ടും അപ്രസക്തമായിട്ടൊരു പാർട്ടി എന്ന് കരുതുക. ഈ ഇന്ത്യ ആകെപ്പാടെ ഭരിക്കുന്നത് ഈ 2020 ആണ് എന്ന് കരുതുക. ഈ സാബു മുതലാളിയാണ് ഈ പ്രധാനമന്ത്രി എന്നും വിചാരിക്കുക, ഈ രാജ്യം ഭരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇതേ വാക്കുകൾ ശോഭന പറയുകയും അവിടെ തന്നെ സംസാരിക്കുകയും ചെയ്യില്ലേ? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയുമല്ല, മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും രാഷ്ട്രീയ നേതാവുമാണ് ഈ രാജ്യം ഭരിക്കുന്നത്. ഇതുപോലൊരു പരിപാടി തൃശ്ശൂരിലോ തിരുവനന്തപുരത്തോ കൊച്ചിയിലോ ഒക്കെ സംഘടിപ്പിക്കുന്നത് എന്ന് വിചാരിക്കുക. ചെന്ന് വിളിച്ചാൽ ശോഭനയെ പോലൊരു നടി വരില്ലേ? നമ്മൾ നേരത്തെ അവരെ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ അഭിപ്രായം പ്രകടിപ്പിച്ചതായിട്ട് കണ്ടിട്ടേയില്ല. രാഷ്ട്രീയ അഭിപ്രായ പ്രകടനം പരസ്യമായിട്ട് നടത്താത്ത ആളാണ് അവർ. ഒരുപക്ഷെ അവർക്ക് രാഷ്ട്രീയം ഉണ്ടായിരിക്കാം, അവരുടെ രാഷ്ട്രീയം ഈ പറയുന്ന വലതുപക്ഷ രാഷ്ട്രീയം തന്നെ ആയിരിക്കാം. ബി ജെ പിയോട് അവർക്ക് ഉള്ളിൽ ആഭിമുഖ്യം ഉണ്ടായിരിക്കാം. അതേക്കുറിച്ചല്ല ഈ പറയുന്നത്. അതൊന്നും ഇല്ലെങ്കിൽ തന്നെയും ഈ പൊസിഷനിലേക്ക്, ഈ പവറിലേക്ക്, അധികാരത്തിൻ്റെ ഈ കസേരയിലേക്ക് ആര് വന്നാലും ഇത്തരം കലാകാരന്മാർ, കലാകാരികൾ അവരോടുള്ള ആഭിമുഖ്യം പ്രകടിപ്പിക്കും. അവർക്കൊപ്പം ഫോട്ടോ എടുക്കാൻ അവർക്ക് താല്പര്യമുണ്ടാകും. അവരുടെ വേദികളിൽ ചെന്ന് ഇരിക്കാൻ അവർക്ക് സന്തോഷമുണ്ടാകും. ഞാൻ ഇവരുടെ ഹ്യൂജ് ഫാനാണ് എന്ന് പറയാൻ അവർക്ക് താല്പര്യമുണ്ടാകും. അത് അധികാരത്തോടുള്ള, പവറിനോടുള്ള ഇത്തരം ആളുകൾക്കുള്ളൊരു ആധമർണ്യമായിട്ട് വേണം നമ്മൾ കാണാൻ. നരേന്ദ്രമോദിയുടെ സ്ഥാനത്ത് സാബു ജേക്കബ് ആണെങ്കിലും അവരവിടെ ഉണ്ടായിരിക്കും. ബി ജെ പിയുടെ സ്ഥാനത്ത് 2020 എന്ന പാർട്ടിയാണെങ്കിലും അവരവിടെ ഉണ്ടായിരിക്കും. അധികാരത്തോടാണ് ഈ പറയുന്ന ബഹുമാനം അവർക്കുള്ളത്. അതുമാത്രമേ ഇതിനകം നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റിയതായിട്ട് ഈ എപ്പിസോഡിലാകെയുള്ളൂ. അല്ലെങ്കിൽ അവർ എനിക്ക് രാഷ്ട്രീയ പാർട്ടിയോട് രാഷ്ട്രീയമായിട്ട് ആഭിമുഖ്യമുണ്ട് എന്ന കാര്യം തുറന്നു പറയണമായിരുന്നു. അങ്ങനെ പറയുന്ന ആളുകളുമുണ്ടല്ലോ. കോൺഗ്രസിനോട് അടുപ്പമുള്ള വലിയ നടന്മാരും മറ്റുമൊക്കെ ഇവിടെയുണ്ട്, നടിമാരും മറ്റുമൊക്കെ ഇവിടെയുണ്ട്. ബി ജെ പിയോട് അടുപ്പവും സ്നേഹവുമുള്ള ആളുകൾ അവരുടെ ബി ജെ പി ആഭിമുഖ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. രാജ്യത്ത് ഒരുപാട് ആളുകളുണ്ട്. കേരളത്തിൽ അങ്ങനെ പതുക്കെ പതുക്കെ ആളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. സി പി എമ്മിനോട്, ഇടതുപക്ഷ പാർട്ടികളോട് ആഭിമുഖ്യമുള്ള പാർട്ടികളുമുണ്ട്. രാജ്യത്ത് ആകെ പരന്നു കിടക്കുന്ന അനേകായിരം രാഷ്ട്രീയ പാർട്ടികളോട് ആഭിമുഖ്യമുള്ള, അവരുടെ ആശയങ്ങളോടും അവരുടെ നേതാക്കളോടും വലിയ ബഹുമാനമുള്ള എത്രയോ കലാകാരന്മാരും കലാകാരികളും ഈ നാട്ടിലുണ്ട്. അത്തരത്തിൽ പെടുന്ന ഒരാളായിട്ട് ശോഭനയെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ശോഭന ഈ സംഘപരിവാരത്തിൻ്റെ രാഷ്ട്രീയ ആദർശങ്ങളോട്, രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തോട് ഒക്കെ ഭയങ്കരമായിട്ടുള്ള സന്തോഷമുള്ളതുകൊണ്ടാണ് അങ്ങോട്ട് ചെന്നത് എന്ന് വിചാരിക്കാൻ നമുക്ക് സമയമായിട്ടില്ല എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ വിചാരിക്കുന്നത്. അവർ അധികാരമെന്ന വലിയ സംഗതിയോട്, പവർ എന്ന വലിയ സംഗതിയോട്, അതിൻ്റെ ഓറയോട് ഉള്ള ആഭിമുഖ്യ പ്രകടനം, അതിനോടുള്ള ബഹുമാനം ചെന്ന് പ്രകടിപ്പിക്കാനുണ്ടായത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നാളെ മറ്റൊരാൾ വന്നാൽ, ഉദാഹരണത്തിന് ഇന്ത്യാ മുന്നണിയുടെ ഒരു നേതാവ്, സൗകര്യത്തിന് രാഹുൽ ഗാന്ധി എന്ന് വിചാരിക്കുക. രാഹുൽ ഗാന്ധി നാളെ രാജ്യത്ത് പ്രധാനമന്ത്രിയായി എന്ന് കരുതുക. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആയാലും ശോഭന അവിടെ ചെല്ലും. ശോഭനയെപ്പോലുള്ള അനേകായിരം അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ, എൻ്റർടൈൻമെൻറ്റ് മേഖലയിലുള്ള ആളുകൾ അവിടെ ചെല്ലും. വിളിച്ചാൽ ചെല്ലും. അവർ ചെന്ന് ഈ സ്റ്റേജ് മേൽ കയറി ഇരുന്നിട്ട് സംസാരിക്കുകയും മറ്റും ചെയ്യും. ഈ നേതാവ് വലിയ ശക്തനായിട്ടുള്ള നേതാവാണ്. വലിയ ശക്തിയുള്ള നേതാവിൻ്റെ കീഴിലാണല്ലോ ഈ രാജ്യം ഭരിക്കപ്പെടുന്നതെല്ലാം സന്തോഷമുണ്ട്. അവർ ചെയ്ത എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ, ഈ നരേന്ദ്രമോദിയുടെ കാലത്ത് ഈ പറഞ്ഞ വനിതാ ശാക്തീകരണ ബില്ല് പോലെ നടപ്പാക്കിയതുപോലെ അവർ ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു നല്ല കാര്യത്തെ ഒന്ന് പുകഴ്ത്തി സംസാരിക്കുകയും ചെയ്യും. ഇത്തരം ആളുകൾ വെച്ചിട്ട് ഇങ്ങനെ വലിയ രാഷ്ട്രീയ ചർച്ചകൾ, അവരങ്ങോട്ട് പോയോ ഇങ്ങോട്ട് പോയോ രാഷ്ട്രീയ പ്രഖ്യാപനം നടത്തിയോ, അതുകൊണ്ട് എന്ത് ദോഷമുണ്ടോ ഗുണമുണ്ടോ എന്നൊക്കെ നടത്തുന്നത് വലിയ തോതിൽ ചർച്ച സംസ്ഥാനത്താകെ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ തന്നെ നടക്കുന്നത് അത്രക്ക് ആവശ്യമില്ലാത്തതാണ് എന്നൊരു അഭിപ്രായം കൂടെ എനിക്കുണ്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ വല്ലാത്ത തോതിൽ ചർച്ച നടത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം വെച്ച് ഈ ശോഭനയെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അരക്കകത്തേക്ക് ഒതുക്കിയാൽ സംസ്ഥാനത്തിൻ്റെ പൊതു സാമൂഹ്യ രാഷ്ട്രീയ മേഖലക്കാകെ ഉണ്ടാകാവുന്ന ഇളക്കങ്ങളും മറ്റും പരിഗണിച്ചായിരിക്കണം. ഒരുപക്ഷെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഉടനടി ചാടി വന്നിട്ട് ഈ കാര്യങ്ങളിലെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞത് അത് സുചിന്തിതമായിട്ട് ആ പാർട്ടി തന്നെയും ആലോചിച്ച് എടുത്തൊരു നിലപാടായിരിക്കുമല്ലോ. ഇനി അങ്ങോട്ട് വലിയ ചർച്ച വേണ്ട ഇക്കാര്യത്തിൽ എന്ന് ശോഭന നിശ്ചയമായിട്ടും എൻ്റെ രാഷ്ട്രീയ പക്ഷം ഇതാണ് എന്ന് വ്യക്തമാക്കും വരെ നമുക്ക് അവരെ ഏതെങ്കിലും വിധത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള ചേരിയുടെ ആളായിട്ട് നിന്നിട്ട് ഈ തരത്തിൽ വിധിക്കുക വയ്യ താനും.